Hi friends, assalamu alaikum. Welcome back to my channel. Inna yani udan daakam bondade chicken vegetable oratti bolya recipe ana. ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചിക്കൻ ടിക്ക മസാലയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതിലേക്കായിട്ട് 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കാൽ കപ്പ് തേര് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പം 1-4 ടേബിൾ സ്പൂൺ വരും. അധികം പുളിയില്ലാത്ത തേരാണ്. അതും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം ചെറുനാരങ്ങ നീര്, ഉപ്പ്, തേര് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ചും ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ളതും ബാക്കി കാശ്മീരിയും ആക്കിയാൽ മതി. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ മതി. ഇനി ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചിക്കനിലേക്ക് നല്ലോണം മസാല പൊടിക്കുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അടുത്തത് 1 പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ചെറിയ പീസ് ബട്ടർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇതിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ബോൺലെസ് ചിക്കൻ പീസാണ് ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെയും ചെയ്യാം. റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെയാണ് ടിക്ക മസാല ചെയ്യുന്നത്. 1 മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചെടുത്ത് 15 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം തന്നെ ചിക്കൻ ഫുള്ളായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അല്ലാതെ നമ്മൾ ഗ്രേവിയിലിട്ടിട്ടൊന്നും ചിക്കൻ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ നന്നായി തിരിച്ചും മറിച്ചും ചിക്കൻ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് 1 സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി 1 പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മീഡിയം വലുപ്പത്തിലുള്ള 2 ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിലല്ല, ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ 1 ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഫ്രൈ ആകുന്നത് പോലെ ആകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. നല്ല കറിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ ഒരു രീതിയിൽ ഉള്ളി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകണം. അല്ലാതെ തിരക്ക് പിടിച്ച് പെട്ടെന്ന് അടുത്ത കാര്യം ചെയ്ത് കറിൻ്റെ ടേസ്റ്റ് ടോട്ടൽ മാറും. കറിക്ക് ഒരു പച്ച ടേസ്റ്റാണ് ഉണ്ടായാലും അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ചെറിയ തീയിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വെറ്റി വരണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ്. പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്നര കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് വരണം. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടും ഗ്രേവിക്ക്. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രേവി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഇതുപോലെ ഫ്രൈ ആയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. ഗ്രേവിയും ചിക്കനും കൂടി ഒന്ന് മിക്സ് ആകാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗ്രേവി വെറ്റിപ്പോവും. അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തി ചൂടാക്കി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കട്ടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്, എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം.